നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം എന്നെപ്പോലെ പലകുറി തോറ്റവർ ലോകത്ത് ആരും ഉണ്ടാവില്ല പട്ടിണി ഒരുവൻ്റെ സങ്കടങ്ങളും പേടിയുമെല്ലാം അണച്ചുകളയും കിങ് ഓഫ് ബോളിവുഡ് ബോളിവുഡിനറിയപ്പെടുന്ന പ്രശസ്തനായ ഷാരൂഖ് ഖാന്റെ വാക്കുകളാണിത് വെള്ളിത്തിരയിൽ പല താരങ്ങളെയും നാം കാണുമ്പോൾ അങ്ങനെയുള്ളവരുടെ പിന്നാമ്പുറ കഥകളെക്കുറിച്ച് നാം അന്വേഷിക്കാറില്ല ഇന്ന് ഞാൻ പറയുന്നത് ഷാരൂഖ് ഖാൻ്റെ ജീവിതത്തെ കുറിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് നവംബർ രണ്ടിനായി ഡൽഹിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം വളരെ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത് താജ് മുഹമ്മദ് ഖാൻ എന്ന അദ്ദേഹത്തിൻ്റെ പിതാവിന് ഹോട്ടൽ ബിസിനസ്സായിരുന്നു വളരെ ചെറിയൊരു ബിസിനസ്സായിരുന്നു അത് പല ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീട് പട്ടിണിയിലായിരുന്നു സ്വന്തമായി വീടുണ്ടായിരുന്നില്ല വാടക വീട്ടിലായിരുന്നു താമസം വാടക കൊടുക്കാൻ കഴിയാതെ പലപ്പോഴും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന അവസ്ഥ പോലും അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠനവും ഹോക്കിയുമായിരുന്നു ഷാരൂഖ് ഖാന് ഏറെ താല്പര്യം നല്ലവണ്ണം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് ക്യാൻസർ രോഗം ബാധിച്ച മരണപ്പെടുന്നു പിന്നീട് ഷാരൂഖൻ്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു പണം കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടി പല പല ജോലികൾ ചെയ്തു സിനിമാ തിയേറ്ററുകളിൽ ടിക്കറ്റ് വിൽപ്പന ചെയ്തു വിവിധതരം സംഗീത ഷോകളിൽ ആളുകളെ നിയന്ത്രിക്കുന്ന ജോലി ചെയ്തു അങ്ങനെ പലതരം ജോലികൾ ചെയ്തിട്ടായിരുന്നു തൻ്റെ പഠനത്തിനും അതുപോലെ തന്നെ വീട്ടു ചെലവിനുമുള്ള വക അദ്ദേഹം കണ്ടെത്തിയത് അങ്ങനെയിരിക്കെ അദ്ദേഹം മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദമെടുത്തു മാസ് കമ്മ്യൂണിക്കേഷനിൽ ബിരുദമെടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള മോഹം തുടങ്ങി ആരോടും പറഞ്ഞില്ല കണ്ണാടിയുടെ മുമ്പിലായിരുന്നു പ്രാക്ടീസ് പഠനമെല്ലാം കഴിഞ്ഞു വരുമ്പോഴേക്കും അദ്ദേഹത്തിന് അമ്മയും നഷ്ടപ്പെട്ടു പ്രമേഹമായിരുന്നു അമ്മയ്ക്ക് രോഗം പിന്നീട് തൻ്റെ സിനിമാ മോഹങ്ങളുമായി അദ്ദേഹം ബോംബെയിലേക്കെത്തി ബോംബെയിലെ തെരുവുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പല സ്ഥലങ്ങളിലും ചാൻസ് തേടി അലഞ്ഞു പലയിടത്തും അലഞ്ഞു പകൽ സമയങ്ങളിൽ ചാൻസ് തേടിയാലെയും രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ അദ്ദേഹം കഴിച്ചുകൂട്ടും ബസ് സ്റ്റാൻഡുകളിലായിരുന്നു പല ദിവസങ്ങളും അദ്ദേഹം കഴിച്ചുകൂട്ടിയിരുന്നത് അങ്ങനെ അവസാനം ചാൻസ് തേടി ദൂരദർശനിലെ ഒരു സീരിയലിലേക്ക് അദ്ദേഹം സെലക്ട് ചെയ്യപ്പെട്ടു വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അഭിനയിച്ചു പിന്നീട് ആ സീരിയലിൽ നിന്നും മറ്റു ചില സീരിയലിലേക്കും അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടി ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മോഹം എങ്ങനെയെങ്കിലും ബിഗ് സ്ക്രീനിലേക്ക് എത്തണമെന്നായിരുന്നു സൽമാൻ ഖാനും അമീർ ഒക്കെ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ പല റോളുകളും സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ബിഗ് സ്ക്രീനിലേക്ക് എത്തി തൻ്റെ ആദ്യ ചിത്രം തിയേറ്ററിൽ റിലീസാകുന്ന ദിവസം രാത്രി അദ്ദേഹം കഴിച്ചുകൂട്ടിയത് ബസ് സ്റ്റാൻഡിലായിരുന്നു ഇത് പലർക്കും അറിയില്ല കൊതുകുകടിയും അതുപോലെ തന്നെ വാഹനങ്ങളുടെയൊക്കെ ശബ്ദം ചെവിയിൽ തുളച്ചു കയറുന്ന ഒരു രാത്രി അദ്ദേഹത്തിന് ഇന്നും ഓർമ്മയുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹത്തിനെ അലോസരപ്പെടുത്തിയില്ല ശക്തമായ ആഗ്രഹമായിരുന്നു മനസ്സിൽ എനിക്ക് നടനാവണമെന്ന ശക്തമായ ആഗ്രഹം പക്ഷേ അദ്ദേഹം ആഗ്രഹത്തിൽ വിജയിച്ചു ആഗ്രഹം അദ്ദേഹം നേടി അതിനുശേഷം വിവിധ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും ദിവാന എന്ന സിനിമയാണ് അദ്ദേഹത്തിന് പോപ്പുലറാക്കിയത് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ നാളുകളായിരുന്നു വളരെയധികം വിജയങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹം തൻ്റെ ബാല്യകാല സഖിയായ ഗൗരിയെ വിവാഹം ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് അവാർഡ് നൽകി പതിനാല് ഫിലിം ഫെയർ അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഈ കഥയൊക്കെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ കാരണം ഇത്തരം കഥകൾ പലരുടെയും ജീവിതത്തിലുണ്ട് നാം ഇത്തരം കഥകൾ മനസ്സിലാക്കണം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഇത്തരം കഥകളൊക്കെ നമുക്ക് പുതിയ ഊർജ്ജം നൽകും ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് കഴിയണം താരരാജാക്കന്മാരെ പലരെയും കാണുമ്പോൾ നാം അവരുടെ ഇന്നത്തെ കാലം മാത്രമല്ല ഓർക്കേണ്ടത് കഴിഞ്ഞ കാലം കൂടി ഓർക്കണം ഏത് സാഹചര്യത്തിൽ നിന്നാണ് അവർ വന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കണം ഈയൊരു കഥ എന്തായാലും നിങ്ങൾക്ക് പുതിയൊരു ഒരു ഊർജ്ജം തരും ഇന്ന് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക്